സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടിത സക്കാത്ത് സംരംഭമായ ബൈത്തു സക്കാത്ത് കേരള ആഭിമുഖ്യത്തിൽ സംസ്ഥാനം വ്യാപകമായി പര്യടനം നടത്തുന്ന സക്കാത്ത് യാത്രയുടെ ഭാഗമായി ജില്ലയിൽ മെയ് 7 സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിങ്ങളുടെ ആരാധനാ ക്രമങ്ങളിൽ എണ്ണുന്ന മൂന്നാമത്തെ വിഷയമാണ് വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൽ പങ്കുവെക്കാതിരിക്കണമെന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമസ്കാരവും സക്കാത്തും ആയി ബന്ധപ്പെട്ട് ഒരു ആരാധനാരംഗം നമ്മളിതിലാണ്. നോമ്പ്, ഹജ്ജ് എന്ന് പറയുന്ന ആരാധനകളുടെ കൂട്ടത്തിലാണ് ഇതും എണ്ണിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിഷേധിക്കുന്ന ഒരു മുസ്ലിമിനെ യഥാർത്ഥത്തിൽ വിശ്വാസിയായി പരിഗണിക്കുകയോ മറ്റ് ആരാധനാകർമ്മങ്ങൾ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ എന്തെങ്കിലും പ്രയോജനമോ ഉണ്ടാകുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ബുധനാഴ്ച രാവിലെ 10 ചന്ദിരൂർ പാലസ് കൺവെൻഷൻ സെന്ററിലും വൈകിട്ട് 7 കായംകുളം സെന്റർ പോയിന്റ് വാവാസ് കോൺഫറൻസ് ഹാളിലുമാണ് സെമിനാറുകൾ നടക്കുന്നത്. ചേർത്തല താലൂക്ക് മുസ്ലിം ഐക്യവേദി പ്രസിഡന്റ് MK അബ്ദുൾ ഗഫൂർ ഹാജി, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഫിസ് അബ്ദുൾ ഷുക്കൂർ അൽകാസിമി എന്നിവർ സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്യും. സംഘടിത സക്കാത്ത് സംരംഭങ്ങളുടെ പ്രാധാന്യം, സക്കാത്തും കേരള പുരോഗതിയും എന്നീ വിഷയങ്ങളാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. സക്കാത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പണ്ഡിതർ മറുപടി നൽകും. April 25 കാസർഗോഡ് നിന്നും ആരംഭിച്ച സക്കാത്ത് സന്ദേശയാത്ര May 10 തിരുവനന്തപുരത്ത് സമാപിക്കും.